ഹായ് ഓൾ, നമുക്കൊന്ന് ബീഫ് തേങ്ങാക്കൊത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്ത് വേപ്പിൻ്റെ ഇലക്കെടുത്ത് അതുപോലെ അതിലേക്ക് 2-3 പീസ് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ഗരം മസാല, അതുപോലെ ഇത് ഒരു ഉള്ളി, അതായത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് 2-3 തക്കാളി വരെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അതുപോലെ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തതാണിത്, അത് നമുക്കതിലേക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ 1 പച്ചമുളക് നെടുകെ കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച്, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ 2-3 തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കുക കുക്കറിൽ. അതുപോലെ ആ നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 3 വറ്റൽമുളക് അതുപോലെ ചെറുതായി കൊത്തിയിട്ടുള്ള തേങ്ങാക്കൊത്തുകൾ ഇട്ടെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിച്ചപ്പ്. എന്നിട്ട് ഈ വെന്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബീഫ് നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് തേങ്ങാക്കൊത്ത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.